ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ള സെക്ഷനിലെ ഹാർഡ്വെയർ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അപ്പോൾ അതിനകത്ത് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും അതിൻ്റെ നെയിംസ്, യൂസ്, ഫീച്ചേഴ്സ് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ആ ഒരു സെക്ഷനിൽ വരുന്നതാണ് മെമ്മറി ഡിവൈസസ് ആയ പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതിൻ്റെ എക്സാമ്പിൾ, ഫീച്ചേഴ്സ്, അതൊക്കെ നമ്മൾ വേറെ ക്ലാസ്സിലാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുന്ന ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. കമ്പ്യൂട്ടറിന് നമ്മുടെ LDC പരീക്ഷയിൽ നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തുനിന്ന് മാർക്ക് സ്കോർ ചെയ്താവുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളേ പഠിക്കാനുള്ളൂ. അത് നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഇപ്പം നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെ പറയുന്ന പേരാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്, കേട്ടോ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ഇൻപുട്ട്, ഔട്ട്പുട്ട്, CPU. ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ടുണ്ട്, CPU. ഇതിൽ ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ വസ്തുതകൾ നൽകുന്ന ഭാഗമാണ് ഇൻപുട്ട്. ഓക്കെ, പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കീബോർഡുണ്ട്, മൗസുണ്ട്, സ്കാനറുണ്ട്. ഒന്ന് നോക്കിക്കേ, നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണമെന്ന് നോക്കുക. നമ്മൾ എന്താണ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നു, മൗസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്താ ഒരു നമ്മുടെ ഒരു പ്രിൻ്റഡ് കോപ്പി ആണെങ്കിൽ അത് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലോട്ട് എടുക്കുന്നു, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് ഏത്? കീബോർഡുണ്ട്, മൗസുണ്ട്, സ്കാനറുണ്ട്. അത്രയേ ഉള്ളൂ ഈ പറഞ്ഞാൽ. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ വസ്തുതകൾ നൽകുന്ന ഭാഗമാണ് എന്ത്? ഇൻപുട്ട്. പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ്, മൗസ്, സ്കാനർ. ഇനിയും കീബോർഡ്. കീബോർഡൊക്കെ എല്ലാവരും കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഇതെവിടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, വിവരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഇത്, കീബോർഡ്. കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. അത് കഴിഞ്ഞിട്ടാണ് മൗസും സ്കാനറൊക്കെ വരുന്നത്. അപ്പോൾ ഈ കീബോർഡിൻ്റെ ഉപജ്ഞാത ഭാരം ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷോൾഡ് ആണ്. ക്രിസ്റ്റഫർ, കീബോർഡ് ക്രിസ്റ്റഫർ ഷോൾഡ് ആണ്. ഒരു കീബോർഡിലെ കീകളുടെ എണ്ണം എത്രയാണെന്നറിയോ? ബേസിക്കലി 104 കീകളാണ് ഒരു കീബോർഡിൽ ഉള്ളത്. ഇപ്പം പലതരത്തിലുള്ള കീബോർഡ്സ് അവൈലബിൾ ആണ്, എങ്കിലും ബേസിക് ആയിട്ട് 104 കീകളാണ് ഒരു കീബോർഡിലുള്ളത്. ഒരു കീബോർഡിലെ ഫങ്ഷൻ കീസ് എത്ര ഉണ്ടെന്ന്, അതായത് F1, F2, F3 അങ്ങനെ കീസ് മുകളിലായിട്ട് നിരയിലായിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിക്കണം, കേട്ടോ. അങ്ങനെ ഫങ്ഷൻ കീകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് മൊത്തം 12 എണ്ണമാണ് ഉള്ളത്. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വലിയ കീ, അതായത് നീളം, ഒരു കീ ഉണ്ട് ഇങ്ങനെ നീളത്തിൽ, നീളക്കൂടുതലുണ്ട്, ആ കീ ഏതാണെന്ന് പറയുക, അതിൻ്റെ പേരാണ് സ്പേസ് ബാർ. സ്പേസ് ബാർ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണേത്, നമ്മുടെ കീബോർഡ് എന്ന് പറയുന്നത്. ഒരു കീ സ്ട്രോക്കിന് അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിനാണ് ASCII. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇപ്പം M എന്ന് പറഞ്ഞ ഒരു ലെറ്റർ അങ്ങ് പ്രസ് ചെയ്യാമെന്ന് വെക്കട്ടെ. ആ പ്രസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ആ എമ്മിന് കറസ്പോണ്ട് ആയിട്ടുള്ള ബിറ്റ് ആയിട്ട് അതിനെ മാറ്റുന്നു, 0s ഉം 1s ഉം ആയിട്ടൊക്കെ മാറ്റുന്നു. അതാണ് നമ്മുടെ കീബോർഡിന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആക്കി മാറ്റുന്നതാണ് ഇത് ASCII എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണുള്ളത്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, CPU. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ വസ്തുതകളൊക്കെ നൽകുന്ന ഭാഗമാണ് എന്ത്? ഇൻപുട്ട്. പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ്, മൗസ്, സ്കാനർ. ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് എന്ത്? കീബോർഡ്. കീബോർഡിൻ്റെ ഉപജ്ഞാതാവാരാണ് ക്രിസ്റ്റഫർ ഷോൾഡ് ആണ്. കീബോർഡിലെ കീകളുടെ എണ്ണം എത്രയാണ്? 104 കീകളാണ് കീബോർഡിലുള്ളത്. ഒരു കീബോർഡിലെ ഫങ്ഷൻ കീസുകളുടെ എണ്ണം 12 ആണ്. ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണെന്നറിയോ? നീളമുള്ള കീ ആണ് സ്പേസ് ബാർ. ഓക്കെ, ഒരു കീ സ്ട്രോക്കിന് അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിന് പറയുന്ന പേരെന്താണെന്നറിയോ? ASCII എന്നാണ്, ASCII. ഇനി നമ്മൾ നോക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മൗസാണ്. മൗസ്,
കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവെന്ന് ചോദിച്ചാൽ ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. പ്രോഗ്രാം ഫയലുകളെയും മറ്റ് ഫംഗ്ഷനുകളെയും സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിത്രം എന്നാണ് അതിന് പറയുന്ന പേരാണ് ഐക്കൺ. ഐക്കൺ, ഈ ഐക്കണുകളെയൊക്കെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൗസിലെ ഏത് ബട്ടണാണെന്നറിയാം? ഇടത്ത് സൈഡിലെ ബട്ടണാണ്. ഷോർട്ട് കട്ട് കമാൻഡുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് നമ്മൾ മൗസിൻ്റെ വലത്തെ ബട്ടൺ റൈറ്റ് ക്ലിക്ക് ആണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കീസ് പെർ സെക്കൻഡ് ആണ്. മിക്കീസ് പെർ സെക്കൻഡ് ആണ്. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണെന്നറിയോ? സീറോക്സ് പാർക്കാണ്. സീറോക്സ് പാർക്കാണ്. അപ്പം കമ്പ്യൂട്ടറിൻ്റെ മൗസിൻ്റെ ഉപജ്ഞാതാവാണ് ഡഗ്ലസ് എംഗൽബർട്ട്. പ്രോഗ്രാം ഫയലുകളെയും മറ്റ് ഫംഗ്ഷനുകളെയും സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിത്രമാണ് ഐക്കണുകൾ. ഈ ഐക്കണുകളൊക്കെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൗസിലെ ബട്ടൺ ഇടത്ത് ബട്ടണാണ്. ഷോർട്ട് കട്ട് കമാൻഡുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മൗസിലെ ബട്ടൺ വലത്ത് ബട്ടണാണ്. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റാണ് മിക്കീസ് പെർ സെക്കൻഡ്. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി ചോദിച്ചാൽ അത് സീറോക്സ് പാർക്കാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് സ്കാനറാണ്. സ്കാനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്കാൻ ചെയ്യാൻ. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. ഡേറ്റയെയും ചിത്രങ്ങളെയും ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഇത് സ്കാനർ. മറ്റ് ഇൻപുട്ട് ഉപകരണങ്ങളാണ് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിങ് ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് ട്രാക്ക് ബോളാണ്. ട്രാക്ക് ബോൾ, ട്രാക്ക് ബോൾ. വീഡിയോ ഗെയിംസിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണെന്നറിയോ? ജോയിസ്റ്റിക്കാണ്. വീഡിയോ ഗെയിംസിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ജോയിസ്റ്റിക്കാണ്. മത്സര പരീക്ഷകളിലെ മൂല്യനിർണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് അത് ഒ എം ആർ. ചെക്കുകൾ പ്രോഗ്രസ് ചെയ്യാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്നറിയാമോ? എം ഐ സി ആർ. ഇനി ഔട്ട്പുട്ട് യൂണിറ്റ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്കുള്ള ഡേറ്റാസൊക്കെ കൊടുക്കുന്നു, അതിന് നമുക്ക് തിരിച്ച് വിവരങ്ങൾ കാണിക്കുന്ന ഭാഗമാണിത് ഔട്ട്പുട്ട് യൂണിറ്റ്. എങ്ങനെവിടെ അതിന് കാണിക്കുന്നത്? മോണിറ്ററിൽ കാണിക്കും. മോണിറ്ററിൽ നിന്ന് നമ്മുടെ സ്ക്രീൻ തന്നെയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ നമുക്ക് പുറത്തേക്ക് വിവരങ്ങൾ ലഭിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങൾ പ്രിൻറ്റർ, പ്ലോട്ടർ, സ്പീക്കർ. അപ്പം കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് യൂണിറ്റുകളാണ് പ്രിൻറ്റർ, പ്ലോട്ടർ, സ്പീക്കർ തുടങ്ങിയവ. മോണിറ്റർ, കമ്പ്യൂട്ടർ മോണിറ്റർ എന്നറിയപ്പെടുന്ന വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് VDU. വിഡിയോൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഒരു മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിൻ്റെ എണ്ണത്തെയാണ്? പിക്സലുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഔട്ട്പുട്ട് ഉപകരണം ചോദിച്ചാൽ അത് മോണിറ്ററാണ്. പ്രധാന ഇൻപുട്ട് ഉപകരണം ചോദിച്ചാൽ അത് കീബോർഡാണ്. നമുക്ക് കമ്പ്യൂട്ടർ വഴി കാണാൻ സാധിക്കുന്ന ഉപകരണമാണ് TV, ടൂണർ കാർഡൊക്കെ അല്ലേ. ഇനിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയോ? മോണോക്രോം മോണിറ്ററാണ്. മോണോക്രോം മോണിറ്ററാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഇനി പ്രധാന മോണിറ്ററുകൾ, അതായത് ഇതിൻ്റെ ഫുൾ ഫോമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക, CRT. CRT എന്ന് പറഞ്ഞാൽ കാതോഡ് റേ ട്യൂബാണ്. കാതോഡ് റേ ട്യൂബാണ് CRT. LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. CRT എന്ന് പറഞ്ഞാൽ കാതോഡ് റേ ട്യൂബാണ്. LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. LCDയോ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് LCD. TFT എന്ന് പറഞ്ഞാൽ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ. പിന്നെ 3D മോണിറ്റർ, പ്ലാസ്മ, ഇതൊക്കെ പ്രധാന മോണിറ്ററുകളാണ്. CRT, LED, LCD, TFT, 3D മോണിറ്റർ, പ്ലാസ്മ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പറഞ്ഞതൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെയാണല്ലോ. ഒരു വസ്തുവിനെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങളടങ്ങിയ കറുപ്പും വെളുപ്പും വരകളാൽ ഇലക്ട്രോണിക് രീതിയിൽ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലേ. ചില കടകളിലൊക്കെ ഒരു ഉപകരണം ഇങ്ങനെ ക്ലിക്ക് ഒന്ന് കിട്ടുന്നു, അതെന്താ അതിന് പറയുന്നത്? എന്താ കറുപ്പും വെളുപ്പും കൂടെ വരെയുള്ള അതിന്, അതെന്താണ്? അതാണ് ബാർകോഡ്. ബാർകോഡ്. ഇനി പ്രിൻ്ററാണ് നോക്കുന്നത്. കമ്പ്യൂട്ടറിലെ വിവരങ്ങളൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിൻ്ററുകൾ. പ്രിൻ്ററുകൾ പ്രധാനമായിട്ട് രണ്ട് തരമാണുള്ളത്. ഇമ്പാക്ട് പ്രിൻ്ററുമുണ്ട്, നോൺ ഇമ്പാക്ട് പ്രിൻ്ററുമുണ്ട്. ഈ ഇമ്പാക്ട് പ്രിൻ്ററുകൾക്ക് ഉദാഹരണങ്ങളാണ്, നോട്ട് ചെയ്യുക, ലൈൻ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററ്, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ഡെയ്സി വിൽ പ്രിൻ്റർ. അപ്പോൾ പ്രിൻ്ററുകൾക്ക്, അതായത് ഇമ്പാക്ട് പ്രിൻ്ററുകൾക്ക് ഉദാഹരണമാണ് ലൈൻ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ,
ചെയിൻ പ്രിൻറ്റർ, ഡെയ്സി വിൽ പ്രിൻറ്റർ. നോൺ ഇൻബൈറ്റ് പ്രിൻ്ററുകളോ ഇങ്ക്ജെറ്റ് പ്രിൻറ്ററുമുണ്ട്, ലേസർ പ്രിൻറ്ററുമുണ്ട്. നോൺ ഇൻബൈറ്റ് പ്രിൻറ്ററിന് ഉദാഹരണമാണ് ഇങ്ക്ജെറ്റ് പ്രിൻറ്ററും ലേസർ പ്രിൻറ്ററും. ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകം ഏതാണെന്നറിയോ? ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകം. പ്രിൻ്റ് ചെയ്യപ്പെട്ട ഫയലുകളെ നമുക്ക് ആ പ്രിൻ്റ് ചെയ്യുന്ന കിട്ടത്തില്ല, അതിന് പറയുന്ന പേരാണ് ഹാർഡ് കോപ്പി. ഇനിയിപ്പോൾ ഒരു ഫയലിൽ പ്രിൻ്റ് ചെയ്യാത്ത കോപ്പി ഉണ്ടല്ലോ, അത് പറയുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി. നമുക്ക് കിട്ടുന്ന കോപ്പിയാണ് ഹാർഡ് കോപ്പി. പ്രിൻ്ററുകൾ മുമ്പ് അറിയപ്പെട്ടിരുന്നത് പഞ്ച് കാർഡ് എന്നാണ്. പഞ്ച് കാർഡ് എന്നാണ് പ്രിൻ്ററുകൾ മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും വേഗത കൂടിയ പ്രിൻ്ററാണേത് ലേസർ പ്രിൻ്ററാണ്. ഏറ്റവും വേഗത കൂടിയ പ്രിൻ്ററാണ് ലേസർ പ്രിൻ്റർ. ഓക്കെയാണല്ലോ. ഇനി കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഭാഗമാണേത് CPU. CPU-ൻ്റെ ഫുൾ ഫോം എന്നറിയോ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്നതാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. CPU-യിലെ പ്രധാന ഭാഗമാണ് ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റുമുണ്ട്, മെമ്മറി യൂണിറ്റ്. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റാണ്. പിന്നെ കൺട്രോൾ യൂണിറ്റുണ്ട്, മെമ്മറി യൂണിറ്റുണ്ട്. ALU-ഉം കൺട്രോൾ യൂണിറ്റും എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ബാക്കി മെമ്മറി യൂണിറ്റൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ALU എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലെ ഗണിത അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അതായത് ഒരു കമ്പ്യൂട്ടറിലെ ഗണിതക്രിയകൾ, ലോജിക്കൽ കാൽക്കുലേഷൻസ് എന്നിവയൊക്കെ ചെയ്യുന്ന CPU-യിലെ ഭാഗമാണ് എന്ത്? ALU അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. CPU-ൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്താ ലോജിക്കൽ കാൽക്കുലേഷൻ? പ്ലസ് മൈനസ് ആൻഡ് ഡോട്ട് കാൽക്കുലേഷൻ. ഇനി കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന CPU-ൻ്റെ ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്തായിരുന്നു? ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന CPU-ൻ്റെ ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിപ്പോൾ നോക്കുന്ന ഇൻപുട്ട് ഡിവൈസസ്, അതിൻ്റെ പേരുകൾ, യൂസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അതിൻ്റെ നെയിം, ഫീച്ചേഴ്സ്. പിന്നെ എന്തായിരുന്നു? പിന്നെ നമ്മൾ ALU നോക്കി, കൺട്രോൾ യൂണിറ്റ് നോക്കി. ഇനി മെമ്മറി ഡിവൈസസ്, മെമ്മറി ഡിവൈസസ് ആയ പ്രൈമറി സെക്കൻഡറി മെമ്മറീസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഈസി അല്ലേ? ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ഇത്രയും ഉണ്ട്, കുറച്ച് പോർഷനും ഉണ്ട്. അപ്പോൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.